ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മൾ ഹെയർ ഡ്രോയിങ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈനിൻ്റെ 8B 10B യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലുള്ള ഡാർക്ക്നെസ് കൂടി പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്യുക. നമ്മൾ വരച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഔട്ട്ലൈൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ അറിയത്തില്ല, അതുപോലെ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ഹെയർ വരയ്ക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും വ്യൂ കിട്ടുന്നത് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ്, അതായത് പാർട്ട് 1 ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യുക. കാരണം ഒരു ഡ്രോയിങ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അതിൽ ഓരോ പാർട്ടും, അല്ലെങ്കിൽ ഞാൻ ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പം ആ ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾ അത് വരച്ചാലല്ലേ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഔട്ട്ലൈൻ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കിയുള്ള പാർട്ട്സും കാണുക. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ ഓരോ പാർട്ടിലും ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുമുണ്ട്. അത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഞാൻ ചില ഇമ്പോർട്ടൻ്റ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ആ ടിപ്സൊക്കെ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ അത് നഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലും നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ ഓരോ വീഡിയോക്കൊന്നും പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആ മറുപടിയൊക്കെ നിങ്ങൾക്കും ഉണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള മറുപടി തന്നെയായിരിക്കും ഞാൻ പറയാറ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവുക, അതായത് വരച്ച് നോക്കാൻ പോവുക. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ എന്നോട് ചോദിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തന്നായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരുപാട് പേർക്ക് അത് യൂസ് ആകുന്നു എനിക്ക് തോന്നുന്നു. കാരണം കുറേ പേരൊക്കെ എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് അയച്ചിടാറുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരച്ച് നോക്കിയാൽ എനിക്ക് അയച്ചിടാറ് ഒത്തിരി പേര് അയച്ചിരുന്നുണ്ട്. അപ്പോൾ തന്നെ കൂടുതലും വീഡിയോസിൽ ഒത്തിരി കമൻറ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ ഒരു ചാനൽ എത്തുന്നുണ്ടെന്ന് എനിക്കൊരു തെളിവാണ്. അപ്പോൾ ഇനിയാണെങ്കിലും കൂടുതലും ഞാൻ പറയാറുണ്ട് മിക്ക വീഡിയോക്കകത്തും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. അപ്പം അതിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഷെയറൊക്കെ ചെയ്യുന്നതായിരിക്കും ചിലപ്പം. അപ്പോൾ നമുക്കിനി വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് ഹെയറിൻ്റെ. അപ്പോൾ നമുക്കിനി ഇവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പം അതിലെ ഹെയർ സ്റ്റൈൽ മനസ്സിലാക്കി ചെയ്യുക. കാരണം മുടി ഈ വെച്ചേക്കുന്ന ആ രീതിക്ക് തന്നെ നിങ്ങൾ വരച്ച് പോവുക. അപ്പോൾ മിക്ക വിളിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോഴും പലർക്കും വരയ്ക്കാൻ അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഹെയർ. ഇപ്പോൾ മിക്കവാറും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വരയ്ക്കുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ചെയ്താലും അതിന് പ്രത്യേകം പ്രത്യേകം ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാട്ട് എങ്ങനെയാണെങ്കിലും ഹെയർ വരയ്ക്കുന്ന ഒരു പാട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മിക്കവരും കണ്ടിട്ടും വരയ്ക്കാൻ പറ്റുന്നില്ലെന്നൊക്കെയാണ് പറയാറ്. നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി.
അപ്പോൾ നമ്മുടെ ഈ ഒരു പാട്ട് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എവിടെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പാട്ട് 3 നമുക്ക് വലിയ താമസിക്കാനേ ചെയ്യാം, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.